നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം മുതൽ രാഷ്ട്രീയ കേരളത്തിൽ വളരെ ചർച്ചയായിരിക്കുകയാണ് ക്യാബിനറ്റ് പുനഃസംഘടനയെക്കുറിച്ചുള്ള വിവരങ്ങൾ. എന്നാൽ എൽ ഡി എഫ് നേതാക്കൾ കഴിഞ്ഞ ദിവസം ഈ ഒരു വാർത്ത തള്ളിയിരുന്നു. അതായത് ക്യാബിനറ്റ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് പുതിയ തീരുമാനങ്ങൾ എൽ ഡി എഫ് എടുത്തിരിക്കുന്നു എന്ന തരത്തിലുള്ള പ്രചരണങ്ങളെയും വാർത്തകളെയും എൽ ഡി എഫ് നേതാക്കൾ തന്നെ നേരിട്ടെത്തി തള്ളിയതാണ്. ഇപ്പോൾ ഇതാ ഇന്ന് വീണ്ടും ഈ വിഷയത്തിൽ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പ്രതികരിച്ചിരിക്കുകയാണ്. ക്യാബിനറ്റ് പുനഃസംഘടനയിൽ ഇപ്പോഴത്തെ വാർത്തകൾ മാധ്യമ സൃഷ്ടിയെന്ന് ഇ പി ജയരാജൻ വീണ്ടും ആവർത്തിച്ചു. പുനഃസംഘടന എൽ ഡി എഫ് ചർച്ച ചെയ്തിട്ടില്ല, മന്ത്രിസ്ഥാനം ആവശ്യപ്പെടുന്നതിൽ തെറ്റില്ല, എല്ലാവരെയും ഉൾക്കൊള്ളാനാകില്ല, ചർച്ചകൾ നടന്നത് ക്യാബിനറ്റ് രൂപീകരണ സമയത്താണ്, അതനുസരിച്ചാണ് ആദ്യ ധാരണ എന്നും ഇ പി ജയരാജൻ പ്രതികരിച്ചു. അതേസമയം ക്യാബിനറ്റ് പുനഃസംഘടന ശരിവെച്ച് മന്ത്രി ആന്റണി രാജു രംഗത്ത് വന്നിരിക്കുകയാണ്. പുനഃസംഘടന ഇല്ലെങ്കിലേ വാർത്തയുള്ളൂ. എല്ലാ സമവാക്യങ്ങളും രാഷ്ട്രീയ സംഭവ വികാസങ്ങളും പരിശോധിച്ചാകും പുനഃസംഘടന നടത്തുക. രണ്ടര വർഷം എന്നത് മനസ്സാ സ്വീകരിച്ചാണ് മന്ത്രിയായത്. പുതിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങളും സമവാക്യങ്ങളും പരിശോധിച്ചാകും പുനഃസംഘടന നടത്തുന്നത്. ക്യാബിനറ്റിൽ ലത്തീൻ പ്രതിനിധി വേണ്ടെന്ന ചോദ്യത്തിന് പാർട്ടി എടുക്കുന്ന തീരുമാനം എല്ലാവരും അംഗീകരിക്കുമെന്നും ആന്റണി രാജു മറുപടി നൽകി. എന്നാൽ പുനഃസംഘടനയെക്കുറിച്ച് തനിക്ക് ഒന്നും അറിയില്ലെന്നും മന്ത്രി വി ശിവൻകുട്ടി വീണ്ടും പ്രതികരിച്ചിരിക്കുകയാണ്. മന്ത്രിമാർ ഒന്നും പറയേണ്ട വിഷയമല്ല, അതിന് അതിൻ്റെതായ രീതികളുണ്ടെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. ക്യാബിനറ്റ് പുനഃസംഘടനയ്ക്കെതിരെ പരിഹാസവുമായി കെ മുരളീധരൻ എം പി രംഗത്തെത്തി. കേട്ടിടത്തോളം മുഖം കൂടുതൽ വികൃതമാകുമെന്നാണ് മുരളീധരൻ്റെ പരിഹാസം. അതേസമയം കഴിഞ്ഞ ദിവസം ഇ പി ജയരാജൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു. ക്യാബിനറ്റ് പുനഃസംഘടനാ വിഷയം ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്തിട്ടില്ല. രണ്ടര വർഷം പൂർത്തിയാക്കാൻ ഇനിയും സമയമുണ്ട്. നേരത്തെയുള്ള ധാരണ അനുസരിച്ച് മുന്നോട്ട് പോകും. പുനഃസംഘടനയുണ്ടായാൽ ഗണേഷ് കുമാറിനെ മാറ്റി നിർത്തേണ്ട സാഹചര്യം നിലവിലില്ല. ഇടതുമുന്നണി യോഗം ഈ മാസം 20 ചേരും. ലോക്സഭാ തെരഞ്ഞെടുപ്പും കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിഷേധവും ചർച്ച ചെയ്യും. സോളാർ ഗൂഢാലോചനയിൽ അന്വേഷണം വേണമെന്നതിൽ കോൺഗ്രസിൽ തന്നെ രണ്ട് അഭിപ്രായമുണ്ടെന്നും ഇ പി ജയരാജൻ പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രചരിച്ച വിവരം ഇങ്ങനെയാണ്. ആന്റണി രാജുവും അഹമ്മദ് ദേവർ കോവിലും ഒഴിഞ്ഞേക്കും, പകരം ഗണേഷ് കുമാറും കടന്നപ്പള്ളിയും മന്ത്രിമാരാകും, വീണ ജോർജിനെ സ്പീക്കറാകും എന്നിങ്ങനെയായിരുന്നു ഈ ഒരു ക്യാബിനറ്റ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് പ്രചരിച്ചുകൊണ്ടിരുന്ന വിവരങ്ങൾ. പുനഃസംഘടന ചർച്ചയെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ലെന്നായിരുന്നു സ്പീക്കർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. മാധ്യമങ്ങളിലൂടെയുള്ള അറിവ് മാത്രമാണുള്ളത്, ചർച്ചകളെക്കുറിച്ച് അറിയില്ല. ക്യാബിനറ്റ് പുനഃസംഘടനയെക്കുറിച്ച് അറിയില്ലെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജുവും കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. മന്ത്രിസ്ഥാനം ഒഴിയുന്നതിനോട് ഒരു ബുദ്ധിമുട്ടും ഇല്ലെന്നും കഴിഞ്ഞ ദിവസവും അദ്ദേഹം വ്യക്തമാക്കിയതാണ്. ഒരു നിയോജക മണ്ഡലം നോക്കുന്നതാണ് സംസ്ഥാനം നോക്കുന്നതിനേക്കാൾ നല്ലതെന്നും മന്ത്രി ആന്റണി രാജു കഴിഞ്ഞ ദിവസം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നു. മുന്നണി തീരുമാനം നടപ്പാക്കാനുള്ള ദിവസം ഇന്നല്ല. പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാലാവധി നീട്ടുമോ എന്ന് ഞാനല്ല പറയേണ്ടതെന്നും ആന്റണി രാജു കഴിഞ്ഞ ദിവസം പ്രതികരിച്ചതാണ്. എന്തായാലും ഈ ഒരു ക്യാബിനറ്റ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് വീണ്ടും എൽ ഡി എഫ് കൺവീനർ ഇത്തരത്തിലൊരു പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. അത്തരത്തിൽ യാതൊരു ചർച്ചകളും നടന്നിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.